പിതാവ് പുസ്തകത്തിൽ എഴുതിയ വാക്കുകളാണ് മാധ്യമങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഏറെ ചർച്ചയായത്. അതിനെക്കുറിച്ച് എന്തു? വലിയ വലിയ സന്തോഷമായി. അന്ന് എഴുതിയും പറയുകയും ചെയ്തത് സാക്ഷാത്കരിക്കപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് അമ്പരാൻ്റെ പക്കത്തിൽ നിന്നുള്ള ഒരു വിവേചനമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യം വരിക. ഒത്തിരി സന്തോഷമായപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാനത് എഴുതി വെച്ചു. ഇങ്ങനെ സംശയവാദത്തിന് പോകും, പക്ഷേ പോയതുപോലെ തിരിച്ചു വരും. തിരിച്ചു വരുന്നത് സെൻറ് തോമസ് മൗണ്ടറിക്കായിരിക്കും എന്ന് എഴുതി വെച്ചു. അഞ്ചു കൊല്ലം എല്ലാവരെയും മനുഷ്യരായി കണ്ട് സിമ്പതിയോടുകൂടി പ്രവർത്തിക്കാൻ പ്രത്യേക സിദ്ധി അതാണ്. സീറോ മലബാർ സഭയിലെ പ്രതിസന്ധികളെല്ലാം പരിഹരിച്ച് സഭയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പിതാവിന് കഴിയും എന്ന് തോന്നുന്നുണ്ടോ? യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ദൈവം പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. അതേക്കുറിച്ച് ഒരു സംശയമില്ല. എല്ലാം വളരെ ശുഭകരമായിട്ട് സഹായം അത്രാനൊക്കെ പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? എൻ്റെ സഹായം അത്രാനായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ബിഷപ്പായിരിക്കുമ്പം അദ്ദേഹം സെമിനാരിയുടെ ഡയറക്ടറായിരുന്നു. ധാരാളം കോണ്ടാക്ട്സ് അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. എല്ലാം പുതിയ പുതിയ ആശയങ്ങളും എല്ലാം ഉള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഒരു സുവർണ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള കാലഘട്ടം. വളരെയധികം പിതാവേ, ഞങ്ങളുടെ ഷെക്കീന ടെലിവിഷനിൽ നിന്നാണ് ഞങ്ങളോട് ജോയിൻ ചെയ്തത്. ഞങ്ങളോടൊപ്പം ഇത്രയും സന്തോഷം പങ്കുവെച്ചതിന് വളരെയധികം സന്തോഷം പിതാവേ.